കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം പുലിമുരുകൻ 100 കോടി രൂപ വരുമാനമുണ്ടാക്കുമെന്ന് സംവിധായകനും തിരുവനന്തപുരം ഏരീസ് മൾട്ടിപ്ലക്സ് MDയുമായ ബി ഉണ്ണികൃഷ്ണൻ. ഏതാണ്ട് 150 കോടിയോളം രൂപ ആകെ വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ചിത്രത്തെ നമ്മുടെ ചലച്ചിത്ര വ്യവസായത്തിന്റെ വിപണി സാധ്യതകളും സമവാക്യങ്ങളും മാറ്റിയെഴുതിയ ഒന്നായി വേണം പരിഗണിക്കാനെന്ന് ബി ഉണ്ണികൃഷ്ണൻ. ഇനി നമുക്ക് ധൈര്യമായി മറ്റു ഭാഷകളിലും കൂടി ലക്ഷ്യം വെക്കുന്ന വലിപ്പമുള്ള സിനിമകളെക്കുറിച്ച് ആലോചിക്കാം. സ്ക്രീനിൽ മുഖം തെളിഞ്ഞ് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകരെയാകെ തന്റെ മാസ്മരികതയാൽ കീഴടക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാനും വിശദീകരിക്കാനും നന്നേ പണിപ്പെട്ടു പോകുന്ന മോഹൻലാൽ മാജിക് തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ. 31 ദിവസത്തിനുള്ളിൽ 100 കോടി കടന്ന പുലിമുരുകൻ പ്രദർശനം പൂർത്തിയാക്കുമ്പോൾ 150 കോടിയുടെ വരുമാനമുണ്ടാക്കാനാണ് സാധ്യതയെന്ന് തിയേറ്റർ ഉടമയും ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റുമായ ലിബർട്ടി ബഷീർ. റിപ്പീറ്റ് ഓഡിയൻസ് സിനിമയുടെ വരുമാനത്തിന്റെ പ്രധാന കാരണമാണ്. ദൃശ്യത്തിന് ശേഷം സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഒരുപോലെ തിയേറ്ററിലേക്ക് ഒഴുകുന്നത് കണ്ടത് ഈ സിനിമ വന്നപ്പോഴാണ്. 5ാം വാരത്തിലേക്ക് കടന്നപ്പോഴും ശനി ഞായർ ദിവസങ്ങളിൽ പ്രധാന തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോയാണ് നടന്നത്. ഈശ്വരന്റെയും പ്രേക്ഷകരുടെയും അനുഗ്രഹത്താൽ പുലിമുരുകൻ 150 കോടിയും കടന്ന് യാത്ര തുടരുന്നത് ഒരുപാട് വൈകാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് സംവിധായകൻ വൈശാഖ്. ക്രിസ്മസ് റിലീസ് വരെ പ്രധാന റിലീസുകളില്ലാത്തതിനാൽ എതിരാളികളില്ലാതെ ഡിസംബർ വരെ ഇതേ നിലയിൽ പ്രദർശനം തുടരാൻ പുലിമുരുകന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. എല്ലാവർക്കും നന്ദി.